അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടത് നമ്മളെ പരിയത്ത് കുറച്ച് കൂട്ടും ഭർത്താനും ഒപ്പം തന്നെ നമ്മളെ പിലാവ് മക്കളെ ചക്ക മൂത്തുക്കണേലോ. അപ്പം പിന്നെ നമ്മൾ വേറെ ഒത്തും നോക്കിയില്ല. ഇതൊക്കെയാണ് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട്, ഇതാ ഈണെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മൂത്ത ചക്ക നോക്കി കിട്ടിട്ടേക്കണം കേട്ടോ. ഈ ഒരു മൂത്ത ചക്കൻ്റെ ഒരു ചെറിയ കണ്ടം നമുക്കിട്ട് പോരുമ്പോൾ കൊണ്ടുവരും ചേച്ചാ. അതിന് വേണ്ടി ഇതാ നമ്മളെ ഇമ്മതാ മഗ് എടുത്തേക്കണേ. നമ്മളെ നാത്തൂനും ഉണ്ട്, മഗ്ഗും അരിയക്കത്തൊക്കെ വെച്ച് ഒരു പൊളിച്ചാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്ക തന്നെയാണ്. ചക്ക ഇപ്പോൾ എല്ലായിടത്തും ആയോന്ന് നമുക്ക് പിടിയാടില്ല. ചില സ്ഥലത്തൊക്കെ തന്നെയാളെ ചക്ക ഇങ്ങനെ പൊട്ടി വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. ചിലയിടത്ത് ഇടിച്ചക്ക, ചിലയിടത്ത് മൂത്ത് കൂട്ടാൻ വെച്ചതും പോത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമുക്കൊരു കണ്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കിട്ടാത്ത ആൾക്കാർക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പൂതിയക്കാരം. അപ്പോൾ ഇതുകൊണ്ടിപ്പോൾ നമ്മളിപ്പോൾ എത്താന്ന് കാട്ടണമെന്നല്ലേ, നമുക്ക് ഇതുകൊണ്ട് നാടൻ മട്ടത്തിൽ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം, ഒരു ചെറിയൊരു കൂട്ടാനെ. ഇപ്പോൾ ഇക്കൊല്ലാത്ത ആദ്യത്തെ ചക്കല്ലേ, അപ്പോൾ അങ്ങോട്ട് വെറുതെ വിടാൻ വെച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെ നല്ലോണം വിളഞ്ഞീനോണ്ട് നമ്മൾ നല്ല വൈകുന്നേരം കൊണ്ടുവന്ന് വെച്ചാണ് നല്ലോണം വിളഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാനൊരു പേപ്പറം കണ്ടത്തോണ്ട് അതൊക്കെ തോണ്ടി ഒഴിവാക്കുകയാണ്. അപ്പോൾ കുറച്ച് നമുക്ക് പൊരിച്ചും ചേച്ചേട്ടോ. ചക്ക പൊരിച്ചാൽ ഭയങ്കര രസമാണല്ലേ. കുറച്ച് പൊരിച്ചുകാണ്ട് ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുന്ന നേരത്തെ കൊടുക്കാം. ബേക്കറി മറ്റും മറിച്ചും ഒന്നും കൊടുക്കണ്ട. നമ്മളെ പരി തന്നെ ഉണ്ടാക്കുമ്പോൾ തടിക്ക് വലിയ കേടുമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാനും തന്നെ ഇത് പൊളിച്ചാൽ വലിയ കൃതിയേടാണ് നമുക്ക്. വലിയ കത്തി എടുത്ത് കൊത്താനൊന്നും വെച്ച അവത്ത് ടൈൽസൊക്കെ പൊട്ടിക്കാവുള്ളൂ. ഇനിയിപ്പോൾ മുറ്റത്ത് കണ്ട് ഇറങ്ങാൻ വെച്ചാൽ അതിനും വെജാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒരു രണ്ട് കണ്ടാണ്ടാക്കിയത്. ഈ ഒരു വലിയ കണ്ടം നമുക്ക് കൂട്ടാൻ വെക്കാടക്കാം. മറ്റേത് നമുക്ക് പൊരിച്ചും ചെയ്ചാന്നൊക്കെ ഇരുതുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ്. അത് തിന്നു നോക്കുമ്പോൾ കുറഞ്ഞൊരു മധുരം ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. പോക്കാൻ വേണ്ടി നമ്മൾ വെക്കണില്ല. പോക്കാൻ ഇനിയും വിലാമ ഒരുപാടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൂട്ടാൻ വെക്കുമേ. അതിന് ഏതായാലും ഇതൊക്കെ ഒരു മുറി നമ്മളിതാ വലിയൊരു കത്തിയൊക്കെ എടുത്തിട്ട് ഇതാ ചെറു ചെറിയ കണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൂനൊക്കെ ഒന്ന് ചെത്തിയിട്ട് അതിൻ്റെ ചുളം തിരിഞ്ഞുകൊടുക്കുക. ചിലവിൽ ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ എത്താ കാട്ടുകയെന്നോ. കത്തിയോണ്ട് അതിൻ്റെ ആ ബാക്ക് ഭാഗമാണ് ചെത്തി ഒഴിവാക്കിയിട്ട് കൊത്തി കൊത്തി നുറുക്കിയിട്ട് ചക്ക കൂട്ടാനും വെക്കും. പലരും ഇന്നയാളെ പല കോലത്തിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതും ഇങ്ങനെയൊക്കെ ചേലായതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അതിൻ്റെ കൂന് ചെത്തും, തൊട്ട് ഓരോ ചുളം കെട്ടി എരിഞ്ഞിടും. എന്നിട്ട് ആ ചുള ചെറുതാക്കി എരിഞ്ഞിട്ട് തീം വെച്ച് കണ്ടാണ് നമ്മളോട് ചക്ക കൂട്ടാൻ വെക്കല് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മക്കളെ നല്ല കുരുണ്ട് കേട്ടാ. കുരുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനം ഉണ്ടാക്കാണ്ട്, ഉപ്പേരി ഉണ്ടാക്കാണ്ട്, പല കോലത്തിലുള്ളത് ഉണ്ടാക്കാണ്ട് അതൊക്കെ നമ്മൾ കാട്ടിത്തരാം. അപ്പോൾ തോര കുരുണ്ടായതിനൊക്കെ നമ്മൾ പാത്ത് വെച്ചിരിക്കണം കേട്ടോ. അതേമാതിരി തന്നെ ചക്കക്കൂരും ചെമ്മീനും ഇട്ടൊരു ചാറുണ്ട്. അതിൻ്റെ ഒന്നും രസം പറഞ്ഞാലും തീരൂല. അതിൽക്കൊരു പപ്പടം പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സംഗതിയും ഉസാറോ. അങ്ങനെ നോക്കിയാണെങ്കിൽ ചക്കച്ചോളയൊക്കെ എടുക്കണം. നമ്മളൊരു കൊട്ടപാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചക്കപ്പണിയൊക്കെ എടുക്കാൻ എല്ലാവർക്കും വലിയ മടിയാണല്ലേ. കജ്ജിമ വളഞ്ഞീനാവും, പിന്നെ രാവിലെ ദുമിനാണ് തൊട്ടാൽ ഉച്ച ഓളത്തിനെ പണി ഉണ്ടാവും, പിന്നെ പരിയത്തെ പെണ്ണുങ്ങൾക്കൊക്കെ മടിയാണ്. അപ്പോൾ ഏതായാലും വേണ്ടി ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ വെറുതെ കളിയിൽ മക്കളെ നമ്മൾ പറയണ ഇക്കോലത്തിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ചക്ക കൂട്ടാനിപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ പെരി ഉണ്ടാക്കണമാണല്ലേ. പലവരും പല രീതിക്കാണ്. എന്നാലും നമ്മളിത് ചക്ക പൊരിച്ചിട്ടെങ്കിൽ കാട്ടിത്തരാം കേട്ടോ. ചക്ക പൊരിച്ചിട്ട് കുറേ കാലം കേടുകൂടാതെ നിൽക്കും. നല്ല രസമാണ് കേട്ടോ. ഒരു കട്ടൻ ചായൻ്റെ അപ്പമ്മാർ ഒരു പ്ലേറ്റിൽ ഒരു കുറച്ച് ഉണ്ടെങ്കിൽ ഇന്നയാളെ ഭയങ്കര പൂതിയകാരം കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ. അങ്ങനെ നോക്കിയാണ് എല്ലാവരും നമ്മളിതാ പിന്നെ കൊട്ടപാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിയിലങ്ങൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തിന്നുകൊണ്ട് ഇട്ടാ. ഭയങ്കര ഒരു രസം കിട്ടിയപ്പോൾ ഒരു കുറഞ്ഞൊരു മധുരം കൂടി ഉണ്ടായിട്ടേ. കണ്ടിയില്ലേ എല്ലാവരും നമ്മളിതാ ഇരിഞ്ഞുകാണ്ട് ഒരു തട്ടുകട വെച്ചേക്കണം കേട്ടാ. നോക്കിയാണെങ്കിൽ ഇതിൻ്റെ കുരുവൊന്നും നമ്മൾ ഒഴിവാക്കലില്ല. കുരുവൊക്കെ എടുത്ത് വെച്ചോളിട്ടാ. കുരുവെടുത്ത് വെച്ചാണെങ്കിൽ അയാളെ ചാറക്കാനോ ഉപ്പേരിയക്കാനോ ഒക്കെ നേരത്തെ ഒരു വത്തും ഇല്ലാന്നെങ്കിൽ അയിമക്കണം നോക്കിയാൽ മതി. അതുകൊണ്ട് പല ജാതി പല കോലത്തിലുള്ള ചാറ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇത് നമ്മൾ കൂട്ടാൻ വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു വട്ടത്തിൽ നുറുക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നീളത്തിൽ കനം കുറച്ച് ചെത്തും വേണം അത് നമുക്ക് പൊരിച്ചാനെ. അപ്പോൾ പൗതിയും പൗതിയുണ്ട് ആക്കാന്ന് കരുതി കുത്തിറക്കുകയാണേ. നോക്കിയാണേ അപ്പോൾ ചക്കയ്ക്ക് എല്ലായിടത്തും ആയോ, ചക്കോട് കൂട്ടാൻ വെച്ചോ, പൊരിച്ചോ, എത്താ ഏതാന്നൊക്കെ കമൻറ്റ് കൂടെ നിങ്ങളൊന്ന് പറയേണ്ടിട്ടോ. ചില തലത്തൊന്നിട്ട് പിന്നെ ചക്കറ്റോ ആയിട്ടുമില്ല അല്ലേ. ചക്ക പൊട്ടി വരുന്ന തലക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല നമുക്ക് കിട്ടിയേക്കും. നമ്മൾ കിട്ടിയില്ല കുറച്ച് ചക്ക കൂട്ടാൻ ആദ്യം തന്നെ ഉണ്ടാക്കാം. ഇത് ഭയങ്കര രസമാണല്ലോ അല്ലേ. ഇതിലേക്ക് നല്ലൊരു ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സംഗതി ഉസാറായി ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണം. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ലേശം അയിലാണ് കിട്ടിയേക്കേണ്ടത് കേട്ടോ. അപ്പോൾ അയിലോട് ഇന്നയാളെ കടുപ്പത്തിലൊരു മുള്ളുന്ന വീഡിയോ കൂടി നമ്മൾ കാട്ടിത്തരാം. ഭയങ്കര രസമാണ് കേട്ടോ. തക്കാളിയും വേണ്ട, വല്യുള്ളിയും വേണ്ട, ഒരു വത്തും വേണ്ട. അത് കുറേ നേരം വാട്ടി കുത്തിറക്കേണ്ട ആവശ്യമില്ല. കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചാറ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ പിന്നെ കൂട്ടാനുള്ളത് അവിടെ അരിഞ്ഞ് വെച്ചു. ഇനി പൊരിച്ചാനുള്ളതാണ് കേട്ടോ. ഈ ചെറു ചെറിയ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കാണുന്നു ഞങ്ങൾ ഇതേമാതിരി നീളത്തിൽ നീളത്തിലുണ്ട് അരിഞ്ഞെടുത്ത് കൊള്ളിട്ട. നമ്മൾ ബേക്കറി പീടിയ പോയാണെങ്കിൽ അവിടെ ഇങ്ങനെ കീസിലാക്കി വെച്ചിട്ടുണ്ടാവില്ലേ ചക്ക പൊരിച്ചതൊക്കെ. കാണുമ്പോൾ ഒക്കെ വലിയ പൂതിയകാരം. അപ്പോൾ നമുക്ക് നമ്മളെ പരി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമുള്ളൂ ഇതൊക്കെ. ഇതിനൊന്നിപ്പോൾ വലിയൊരു പണിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളമ്മമാരെ എടുത്തുങ്ങൾ കൊണ്ടേ കൊടുത്തോളി. ഓല് നല്ല ഉസാറായിട്ട് അരിഞ്ഞ് തരും. ചക്കടണ പരി പൊട്ടി മുറിച്ചിട്ട പരിപാടിയൊക്കെ നിങ്ങൾ എടുത്തോളി. അറിയാൻ വേണ്ടി ഒരു കത്തിയും കുറച്ച് തളികയിൽ കുറച്ച്
ചക്കയും കൂടി കൊണ്ടുവച്ച് കൊടുത്താൽ ഒരു നല്ല മട്ടത്തിൽ നമുക്ക് അരിഞ്ഞു വരേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ അരിനുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ തിന്നൂറും ഉണ്ട് കേട്ടാ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ ഈ ഒരു കുഞ്ഞു നാടൻ വട്ടത്തിലുള്ള വീഡിയോ ഒക്കെ തീർപ്പതിയാണ് കണ്ണി. എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ. ഒപ്പം തന്നെയാണെ നമ്മളെ കൂട്ടത്തുക്കും കുടുംബത്തുക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ എല്ലാവർക്കും ഒന്ന് കാണുള്ളൂ. അതേമാതിരി തന്നെ ചക്കക്കാലം തുടങ്ങാനാവണേ ഉള്ളൂ അല്ലേ. ചക്ക കൊണ്ട് പല ജാതി വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരൂട്ടാ. നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഇൻഷാ പിന്നെ ഒരുപാട് 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 വീഡിയോ ടീനിട്ട് ചക്ക കൊണ്ട് തന്നെ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെങ്കിൽ അറിയിക്കാറ് മാഷാ അള്ളാ. അതിനൊക്കെ നല്ല വ്യൂസായി ഒക്കെ വൈറലായി പോയ വീഡിയോകളാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അത് കണ്ടോളി. അല്ലെങ്കിൽ നമ്മൾ ഇക്കൊല്ലം ഇങ്ങനെ വരും ചക്ക കൊണ്ട്. ചക്ക പായസം ഉണ്ടാക്കിയിനി ചക്ക കൊണ്ട്, അട ഉണ്ടാക്കിയിനി ചക്ക കൊണ്ട്, ചക്കക്കുരു കൊണ്ട് ഹലുവ ഉണ്ടാക്കിയിനി, പിന്നെ അങ്ങനെ ഉപ്പേരി ചക്കക്കുരു കൊണ്ട് ചാറ്, അങ്ങനെ തന്നെയാളെ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടും ചെയ്തോളി. അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മൾ അരിന പരിപാടിയൊക്കെ അവിടെയാണ് കഴിഞ്ഞിങ്ങനെ കേട്ടോ. നമുക്ക് കൂട്ടാനുള്ള കുറച്ചൊരു അരപ്പുണ്ടാക്കണമല്ലോ. ആ അരിഞ്ഞ ചക്ക നമ്മൾ കുക്കറിൽ ചെയ്യും, കുറച്ച് ഉപ്പും വെള്ളമൊക്കെ പാകാക്കി കണ്ട് അത് നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ചിട്ട് കേട്ടാ. ഒരു അരമുറി തേങ്ങയും, രണ്ട് മൂന്നാല് കൊണ്ട ചീരുള്ളിയും, രണ്ട് ഇല്ലി വെളുത്തുള്ളിയും, പച്ചളും, അതേമാതിരി തന്നെ കുറച്ച് ജീരകം, അതും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ട് നല്ലോട്ട് അടിച്ചിട്ട് പേസ്റ്റും കിട്ടാക്കണ്ട കേട്ടോ. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതാണ് ഞാൻ ചക്ക കൂട്ടാൻ ചാത് കൂടി. അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മളെ ചക്കയൊക്കെ നോക്കി നല്ലോ വെന്ത് ഉടഞ്ഞിങ്ങോട്ട് വന്നിട്ട് മൂന്നാമത്തെ വിസിൽ തന്നെ കേട്ടോ. പിന്നെ കുറഞ്ഞൊരു പുളി വെച്ച ചക്കയൊക്കെയാണ് ഈ ചക്ക കൂട്ടാണ്ടാക്കിയാൽ ഭയങ്കര ചാതാണ്. അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഞാനിതാ നമ്മളെ കുക്കർക്ക് നേരെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലോണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഒന്നും തിരിച്ചും കത്തിച്ച് ഒന്നും ചൂടാക്കിയെടുത്താൽ മതിയാവും കേട്ടോ. കണ്ടോ, അതേമാതിരി തേങ്ങ അരക്കണ നേരത്തെ തോന വെള്ളത്തിലൊന്നും അരക്കരുത്. കുറഞ്ഞ ഇതിലിട്ടിട്ട് അരക്കുക, അതും ഒന്ന് ചതച്ചെടുക്കുക. നമ്മളാ മുളും ഒക്കെ ഒന്ന് പൊട്ടി കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഞാൻ ചക്കക്കൂട്ടം ഇങ്ങനെ ഉടഞ്ഞ് കടന്നിങ്ങനെ തിന്നുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കാട്ടർമാരി ഇതാ കുത്തി ഉടച്ചോളിയിട്ടാ. അതല്ല ഉടയാതെ ഇങ്ങനെ നല്ല നീർന്നിങ്ങനെ നിൽക്കണം വലിയ അങ്ങനത്തെ പൂതിയുള്ള ആൾക്കാർ ഉടക്കും വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉടഞ്ഞ് നിൽക്കുമ്പോൾ അയക്കും എന്തെങ്കിലും ചാറോ തേയിലൊക്കെ പറഞ്ഞ് തിന്നുമ്പോൾ വലിയ രസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നാമം ചോദിക്കുമ്പോൾ നല്ല രസമുണ്ട്. പോരാത്തിന് ചെറുങ്ങനെ ഒരു പുളി വെച്ചോണ്ട് തന്നെ ചക്കക്കൂട്ടാനെ ആളെ വല്ലാത്തൊരു ഒരു കുറഞ്ഞൊരു മധുരവും ഒക്കെപ്പാടെ കൂട്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ ചക്കക്കൂട്ടാനായി ഇനി പൈക്ക് പാരാനൊരു ചാറുമാണല്ലോ. അതിന് വേണ്ടി ഇതാ നമ്മൾ മഞ്ചട്ടിയുടെ അടുപ്പത്തേക്ക് വെച്ചിങ്ങനെ അയക്ക് ഇപ്പോൾ രണ്ട് മൂന്നാല് പൊണ ചീരുള്ളിയും വെള്ളുള്ളിയും അതേമാതിരി ഒരു കുഞ്ഞിക്കണ്ടൻ ഇരിക്കുകയും കൂടി ഞാൻ നല്ലോ നീളത്തിൽ കനം കുറച്ചൊക്കെ അരിഞ്ഞിങ്ങനെ കേട്ടോ. അതിതാ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ പാർന്നു കൊടുത്ത് അയക്കിട്ട് കാണാൻ നല്ലോണം നിരീക്ഷിച്ചാണ്. അതേമാതിരി തന്നെ ഒരു രണ്ട് തണ്ട് പച്ചക്കറിയേപ്പിനിലും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഇരിക്കയും വെള്ളുള്ളിയും അതേമാതിരി തന്നെ ചീരുള്ളിയും നല്ലൊന്ന് നെരിച്ചെടുക്കണം കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചാറാണ്. പോരാത്തിന് ഇതിൽ നമ്മൾ തക്കാളി മാണ്ട വല്യുള്ളി ഒന്നും പാട്ടണ്ട എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ അത് ഇട്ടില്ലല്ലോ എന്ന് കരുതി നമ്മൾ ചാറിനറ്റ ചാതും കൊട്ടും കുറയില്ല. അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നെരിഞ്ഞ് വന്നിക്കണം കേട്ടോ. നമ്മൾ ചീരുള്ളിയും വെള്ളുള്ളിയൊക്കെ അന്നേരത്ത് നമ്മളിതിക്ക് ഒരു കുറച്ച് ഒരു കാൽ സ്പൂണോളം മഞ്ഞളും ഒരു രണ്ട് സ്പൂണോളം നല്ല എരിവുള്ള മുളകും പൊടി, അതേമാതിരി തന്നെ നമ്മളെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ചൂടിലിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇന്നേരത്ത് തിരിച്ച് നല്ലോങ്ങോട്ട് ആളി കത്തിച്ചെടുത്തിട്ടോ. ആളി കത്തിച്ചാൽ നമ്മൾ ഈ പൊടിയൊക്കെ പാടെ കരിമക്കളെ, പിന്നെ ഒരു വസ്തു അത് പറ്റൂല. അപ്പോൾ അതൊക്കെ നമ്മളൊന്നും ചൂടാക്കി എടുത്തിക്കണം കണ്ടെങ്കിൽ കുറഞ്ഞ തിരിച്ചിലിട്ട് ചൂടാക്കി എടുത്തിന്. ഇതിലേക്ക് ഞാനിതാ ഒരു രണ്ട് കണ്ടം കൊടുമ്പുളി അതിട്ട് കൊടുത്തിന് കേട്ടോ. അത് വെള്ളത്തിലിട്ട് ചിരി ചെറിയ ചൂടുള്ളത്തിൽ അതും കൂടി ഇതാ വെള്ളത്തോടൊക്കെ നമ്മൾ ഈ ചട്ടിക്ക് പാർന്ന് കൊടുത്തു. ഇനിതാ നമ്മളെ മസാലയ്ക്ക് അങ്ങനെ തളച്ച് പറയണേ. അന്നേരത്തെ നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ. അപ്പോൾ നമ്മൾ അയിലൊക്കെ നല്ലോണം മുറിച്ച് കേക്കി നന്നാക്കി ബരിഞ്ഞുകാണ്ട് അവിടെ വെച്ചിങ്ങനെ ഇട്ടാ. ഇപ്പോൾ അയില മുറിച്ചുള്ളൊരു വീഡിയോ അതും ഇതും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പം മുറിച്ചാൽ അപ്പോൾ ആർക്കും അറിയാത്തതല്ലേ. അപ്പോൾ മത്തി മുറിച്ചാനാണ് ഞാൻ എല്ലാവർക്കും വലിയ ഗതികേട്. അയില മുറിച്ചാൽ വലിയ എളുപ്പമാണ്. അപ്പോൾ നോക്കിയാണ് നമ്മൾ ഈ മസാല ഇതിക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചാറിന് ഇപ്പോൾ ലേശം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ലേശം കൂടി വെള്ളമൊക്കെ പാർന്ന് കക്കി ഏച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഏച്ചു കൂട്ടി കൊടുക്കുകയാണ്. ചക്കയൊക്കെ ആകുമ്പോൾ കുറേ ചാറൊക്കെ പാർന്നിട്ട് നമുക്ക് ഇങ്ങനെ തിന്നുമ്പോൾ രസമാണല്ലോ. അങ്ങനെ നോക്കിയാണ് നമ്മളത് അയില അത്യാവശ്യം വലിപ്പമുള്ള അയില തന്നെ ഇനിട്ടോ. എല്ലാവരും മുറിച്ച് വരിഞ്ഞു കാണ്ടതാ. ചിലത് മേലൊക്കെ വരിഞ്ഞിങ്ങണ് വലിയ വലിയ കണ്ടത്തിലൊക്കെ ഞാനൊന്ന് നടുവുപടിയൊക്കെ വരഞ്ഞു കൊടുത്തിട്ട് എന്നാൽ പിന്നെ അതിന് നമ്മൾ ഈ ചാറിൻ്റെ ഒരു എരും പുളിയും ഇപ്പൊക്കെ നല്ല ഉസാറായിട്ട് കുടിച്ചു കിട്ടും. പോരാത്തിനി അയിലാറിൻ്റെ മീൻ തന്നെ തന്നെയാളെ നല്ല ഇറച്ചിയുള്ള ജാതി മീനല്ലേ. അപ്പോൾ നമുക്ക് നല്ലോന്ന് വരഞ്ഞിട്ട് കൊടുക്കാൻ ഞാൻ വല്ലാത്തൊരു ഗതികേടാണ്. അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മളെല്ലാവരും ഇട്ട് കൊടുത്തു. ഇതാ ചാറിലങ്ങനെ മുങ്ങിക്കിടക്കണേ. നിങ്ങൾക്കിപ്പോൾ ഇനി കാണാൻ കുറച്ച് ചുർക്ക് മാണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരിൻ്റെ മുളും പൊടിയൊക്കെ ഇട്ടുകൊടുത്തോളിട്ടാ. അതേമാതിരി നമ്മൾ ഈ കൊടുമ്പുളിൻ്റെ പകരം സാധാരണ പുളി വളം പുളി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല.
കൊടുമ്പൊളി ഇടുമ്പോൾ ലാസ്റ്റേക്ക് നമ്മളെ ചാറ് നോക്കുമ്പോൾ മക്കളെ ചാറിന് തന്ന നിറം മാറും. നമ്മൾ ആ കാശ്മീരിൻ്റെ മുളുമ്പൊടിൻ്റെ ആ ചുവന്ന നിറം കിട്ടൂലേട്ടാ. കൊടുമ്പൊളി കറുത്തിട്ടല്ലേ, അപ്പോൾ നമ്മളെ ചാറ് ഏകദേശം കറുത്തൊരു നിറമായി വരും. അതേമാതിരി തന്നെ ഈ ചാറ് ഇങ്ങനെ തളക്കുമ്പോഴേ നിങ്ങൾക്ക് പുളി ലേശം ഏറെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ കൊടുമ്പുളിയാളുണ്ടല്ലോ പോലെ അങ്ങോട്ട് എടുത്തുകൊണ്ട് മാറ്റി വെച്ചാണ്ടിട്ടോ. ചാറിൽ പിന്നെ ഇട്ടോട് തന്നാൽ ചാറിന് പിന്നെയും പുളിയൊന്ന് കൂടി. നമ്മൾക്ക് ഇതൊക്കെ ഒരു പാകമായിട്ട് വന്നോണ്ട് നമ്മളിപ്പോൾ എടുത്ത് ഒഴിവാക്കാനൊന്നും പോകണില്ല. അതേമാതിരി ഇതൊക്കെ നമ്മളെ ചാറ് നേരെ അയക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് തണ്ട് കരിയേപ്പിൻ്റെ കൂടി ഉരുട്ട സംഗതിയുണ്ട്. ഉസാറായി ഏതായാലും ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങിയേച്ചാട്ടെ. അപ്പോൾ നമ്മളെ ചക്കക്കൂട്ടാനുമായി നമ്മളെ ഉസറം അയിലച്ചാറുമായി. ഇനി നമുക്ക് നമ്മളെ ചക്ക ഒന്ന് പൊരിച്ചതും കൂടി നമ്മൾ കാട്ടിത്തരാം കേട്ടോ. ചക്കക്കാലൊക്കെ ആയാണ്ടിയാളെ കുറച്ച് തോന കിട്ടും. ചില പിലാവുമ്പോഴൊക്കെ എമ്പാടും ഉണ്ടായിട്ടുണ്ടാവും. ചിലയിടത്തേറ്റ ചക്ക ആയിട്ടും ഉണ്ടാവില്ല. ഏതായാലും ഉള്ളവരൊക്കെ അങ്ങനെ കാട്ടിക്കോളി, ഇല്ലാത്തവർ ഉള്ളിടത്തു നിന്ന് ഇനിയാളെ ഒരു ചക്ക ചോദിച്ചു വാങ്ങിക്കോളില്ല. അപ്പോഴത്തെ കാട്ടല്ലേ, ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുട്ടോ. എങ്ങനെ വില കാത്ത കാര്യമൊന്നും നമുക്കറിയില്ല. അങ്ങനെതാ നമ്മൾ ഈ ഒരു പാലപ്പത്തിൻ്റെ ചട്ടിയും പൊരിച്ചപ്പോൾ നമ്മൾ കൂട്ടുകാരെ എപ്പോഴും ചോദിച്ചത് എത്താത്ത നിങ്ങൾ ഈ ഒരു ചട്ടിയും പൊരിച്ചത്. ഇതിലാകുമ്പോൾ മക്കളെ എത്താനുള്ള വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ മതി. വലിയ ചട്ടി എടുക്കുമ്പോൾ കുറേ വെളിച്ചെണ്ണ തരണ്ടെ. നമുക്കിപ്പോൾ അതിനകത്തൊക്കെ അല്ലല്ലോ പൊരിച്ചാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മളെ ചക്കത നീളത്തിലരിഞ്ഞ ചീനല്ലോ, അതൊക്കെ തന്നെ നമ്മൾ ചട്ടിക്ക് ഇട്ട് കൊടുത്തു. അതേമാതിരി തന്നെ ലേസം ഉപ്പും അതേമാതിരി തന്നെ കുറച്ച് മഞ്ഞളും കൂടി നമ്മൾ ചെറിയ കുണ്ടമ്പാത്രത്തിൽ കലക്കിയ ചീനി, അതും കൂടി ഇതൊന്ന് പാർന്ന് കൊടുക്കാൻ. അതും കൂടി പാരുമ്പോൾ അങ്ങനെ ചെറുക്കൊരു പൊട്ടലൊക്കെ ഉണ്ടാവും ചെയ്യാറിനെ. അതിന് നിങ്ങളാരും ബേജാറാവണ്ട കേട്ടോ. ആൾ കുഴപ്പമില്ല, നോക്കിയാണെങ്കിൽ നല്ലോണം നെരിഞ്ഞും മുരിഞ്ഞും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ. ഇതേമാതിരി ആവുമ്പോൾ നമുക്കിത് കോരി വെക്കട്ടോ. ഇത്ര ആയാൽ മതിയാവും. നല്ലോട്ട് നെരിച്ചിട്ട് കടിച്ചാൻ കിട്ടാത്ത കോലത്തേക്ക് നിങ്ങൾ ആക്കല്ലേ. അങ്ങനെ ആക്കിയാൽ പിന്നെ കുട്ടികൾക്കൊന്നും തിന്നാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നേരമാകുമ്പോൾ നമുക്കൊരു ബസ് കയറ്റങ്ങളാണ് കൂരി ഒഴിവാക്കി. കണ്ടില്ല വെളിച്ചെണ്ണ അതേമാതിരികൾ കണ്ടിയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ പാത്രമായ നമുക്ക് ഇനിയാളിത് മുഴുവൻ പൊരിച്ചാലും ഈ ഉള്ളി വെളിച്ചെണ്ണയിൽ തന്നെ മുഴുവൻ പൊരിച്ചാൽ അതിന് വേണ്ടി നമ്മളെടുക്കുന്ന പരിപാടി അതെ. ഏതായാലും രണ്ടാമത്തെ ട്രിപ്പ് നമ്മളൊന്ന് ചട്ടിക്ക് ഇട്ട് കൊടുത്തതാണ്. അതവിടെ കിടക്കട്ടെ കേട്ടോ. വേവേ ആയി കിട്ടുട്ടോ. ഓനെ പണിയൊന്നുമില്ലേ. അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മളെ ചക്ക പൊരിച്ചതും അതേമാതിരി തന്നെ നമ്മളെ മീൻചാറും ചക്കക്കൂട്ടാനും എല്ലാവരും ഇതാ നേരുന്ന് പരന്ന് ഇങ്ങനെ നിൽക്കണം നോക്കിയാണ് നിങ്ങൾ കണ്ടോ. അടിപൊളിയായി കിട്ടിയിരിക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഒരു നാടൻ വട്ടത്തിലുള്ള ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ തീർപ്പതിയാകുകയാണ് എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരീട്ടോ. അതേമാതിരി തന്നെയാണ് നമ്മളെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല, ഫാമിലി ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് എല്ലാ ഗ്രൂപ്പുകളും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പൊരിച്ചിട്ട് കൊടുത്താണല്ലോ ഈ ഒരു ചക്ക. അതുകൊണ്ട് തന്നെ ഇതിന് മീത്ത് ലേശം വെളിച്ചെണ്ണോലെ അങ്ങനെ ഉണ്ടാവും. അത് ചൂടാറുമ്പോൾ മാറും. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അങ്ങനത്തെ എത്തില്ലെങ്കിലൊക്കെ ഒന്നാണ് പൊതിഞ്ഞാളിട്ടോ. എന്നാൽ പിന്നെ അതിലുള്ള വെളിച്ചെണ്ണ മുഴുവൻ ആ പേപ്പറാണ് വലിച്ചെടുത്തോളി. അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ ഏതായാലും കുറച്ച് ചക്കക്കൂട്ടാനൊക്കെ തിന്നട്ടെ. മീൻചാറും ചക്കക്കൂട്ടാനൊക്കെ കിട്ടിയാണ്ടിയാളെ പൂതില്ലാത്തയും തിന്നാൻ തീർപ്പതില്ലാത്തയും ആരെങ്കിലും ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ലല്ലേ. തേച്ച് നമ്മളെ ഈ ഗർഭിണികൾക്കൊക്കെ ഭയങ്കര തീർപ്പതിപ്പെട്ടതേ കാര്യം ഈ ഒരു സാധനം. മക്കളെ ഞങ്ങളോടൊന്നും ചക്ക ഇല്ലേ എഴുതുകയാണ്. ഇനി നമ്മളിപ്പോൾ പറയില്ലിട്ടാ. നമ്മളിപ്പോൾ ചക്ക കിട്ടിയാൽ ഒരു കൂട്ടാൻ വെച്ചു ഒക്കെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ കുറച്ച് മീൻചാറും ചക്ക കൂട്ടാനൊക്കെ കൂട്ടി തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര രസങ്ങളോട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഏതായാലും ചക്ക ഇല്ലാത്തവരും ഇപ്പം ഇനി എത്ത കാട്ടച്ച് പൊടിയാടില്ല. ചക്ക ഉണ്ടാവണോളം കാത്തിക്കല്ല എത്തപ്പോൾ കാട്ടണില്ലേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ മീനൊക്കെ ഉള്ളിൽ തിന്നാണ്. അതേമാതിരി തന്നെ നമ്മളെ ചക്ക പൊരിച്ചതും നല്ല ഉസാറായി തന്നെ നമുക്ക് കിട്ടിയാണ് നിങ്ങളത്. അതിൻ്റെ ഒച്ച കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ എത്താ ചക്ക പൊരിച്ചുമ്പോൾ കാട്ടിലെ വെച്ചാൽ നല്ലോ കിട്ടി നെരിച്ച് കരിച്ചില്ല കേട്ടോ. ഈ ഒരു നേരം ആകുമ്പോഴത്തേന് നമ്മൾ വെളിച്ചെണ്ണി എന്നാണ് കൂരും മക്കളെ. അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ നമ്മളെ എണ്ണക്ക് ഓർഡർ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവില്ല. തലയിലുള്ള താരം മുടി കൊഴിച്ചിൽ, മുടി ഉള്ളു പിന്നെ ഇല്ലാതാവുക, അതേമാതിരി മുടി നല്ലോണം ഊരിപ്പോവുക, തൈറോയ്ഡ് ഉള്ളവർ, അതേമാതിരി തന്നെ പിന്നെ പി സി ഓടുള്ള ആൾക്കാർക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണിത്. നമ്മളെ പെരിയിൽ കാച്ചിരിക്കുന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ മാണ്ടികൾക്കുള്ള നമ്പർ നമ്മളിവിടെ കൊടുക്കുക, അതിൽ നിങ്ങൾ ബുക്ക് ചെയ്തോളി. പിൻഷാള്ള നാളെ നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.